ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ മാസം 1600 രൂപ വീതം സർക്കാരിൽ നിന്നും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ക്ഷേമ പെൻഷനുകളുമായും ലഭിക്കുന്ന സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇന്ന് April 1 മുതൽ June 30 വരെയുള്ള 3 മാസത്തിനുള്ളിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകിയവരും മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ മരണപ്പെട്ടവരും സംസ്ഥാനത്ത് നിലവിൽ താമസമില്ലാത്തവരും 2-ൽ പെൻഷൻ കൈപ്പറ്റുന്നവരുമുണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഷത്തിലൊരിക്കൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് ഉത്തരവിൽ പറയുന്നു. കോവിഡ് കാരണം കഴിഞ്ഞ 2 വർഷം മസ്റ്ററിംഗ് ഉണ്ടായിരുന്നില്ല. ബയോമെട്രിക് മസ്റ്ററിംഗിലൂടെയും അത് ചെയ്യുവാൻ കഴിയാത്തവർക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിലൂടെയും അനർഹരും മരണപ്പെട്ടവരുമായ അനവധി പേരെ ഒഴിവാക്കാനാകുന്നതുവഴി സർക്കാർ ഖജനാവിലെ പണം അനധികൃതമായി നഷ്ടമാകുന്നത് തടയുവാനും ആ തുക ക്രിയാത്മകമായി വിനിയോഗിക്കുന്നതിന് സഹായിക്കുമെന്നതിനാൽ April 1 മുതൽ June 30 വരെയുള്ള തീയതികളിലായി ഇനി പറയുന്ന രീതിയിൽ മസ്റ്ററിംഗ് നടത്തണമെന്നാണ് ധനവകുപ്പ് ഉത്തരവിൽ പറയുന്നത്. എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. സർക്കാർ ഉത്തരവ് പ്രകാരം 2022 December 31 വരെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 2023 April 1 മുതൽ June 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. എല്ലാ വർഷവും മസ്റ്ററിംഗ് ഉള്ളതിനാൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞവർ ഇനി അടുത്ത വർഷം മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. 2024 മുതൽ എല്ലാ വർഷവും January 1 മുതൽ February 28 അല്ലെങ്കിൽ 29 തൊട്ടു മുൻപുള്ള വർഷം December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയാത്തവർ പ്രസ്തുത വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതും അതനുസരിച്ച് അക്ഷയ കേന്ദ്രം പ്രതിനിധി പ്രസ്തുത ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതുമാണ്. ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട 85 വയസ്സ് കഴിഞ്ഞവർ, 80% ശാരീരിക വൈകല്യമുള്ളവർ, സ്ഥിരമായി രോഗശയയിലുള്ളവർ, പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ, ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുമാണ്. June 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ജൂലൈ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. June 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് ജൂലൈ മുതൽ വരുന്ന എല്ലാ മാസത്തിലെയും 1 മുതൽ 20 വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഉദാഹരണമായി ഒരു ഗുണഭോക്താവ് 2023 നവംബർ മാസമാണ് മസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 2023 ജൂൺ വരെയുള്ള പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും 2023 നവംബർ മാസം മുതലുള്ള പെൻഷൻ സാധാരണ രീതിയിൽ വിതരണം നടത്തുന്നതുമായിരിക്കും. ആ ഗുണഭോക്താവിന് 2023 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നതിന് 30 രൂപയാണ് ഗുണഭോക്താക്കളിൽ നിന്നും ഫീസായി ഈടാക്കുക. ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിനായി 50 രൂപയും ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫീസ് മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് ഗുണഭോക്താക്കൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ടതാണ്. മസ്റ്ററിംഗ് അതുപോലെ അത് ചെയ്യുവാൻ കഴിയാത്തവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവും എത്തിക്കഴിഞ്ഞു. 3 മാസം സമയമുള്ളതിനാൽ തിരക്ക് കൂട്ടേണ്ടതില്ല. June മാസം വരെയുള്ള പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കും. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.